ഹലോ ഗൈസ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് വയനാട് മീഡിയ. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് പരിപ്പ് വട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പരിപ്പ് വട. ഒരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ പരിപ്പ് എടുക്കാം. നമ്മൾ അര കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. വടപ്പരിപ്പ് ഇതുണ്ടല്ലേ, പരിപ്പുവട പരിപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണല്ലേ. അതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് ഒരു 2 മണിക്കൂർ കുതിർത്തി എടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് കുതിർത്ത് വരും. എന്നിട്ട് നമുക്കിത് അരച്ചിട്ട് വേണം ബാക്കി കാര്യം. ഇപ്പോൾ നമ്മളെ പരിപ്പൊക്കെ നമ്മൾ 2 മണിക്കൂർ കുതിർത്തി എടുത്ത് ഒരു 1/2 മണിക്കൂർ ഊറ്റി വെച്ച് എടുക്കുന്നതാണ് വെള്ളം ഊരാൻ വേണ്ടിയിട്ട്. വെള്ളം തീരെ പാടില്ല. അപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു ചെറിയ 2 ഉള്ളി, ഒരു വലുതാണ് വലുപ്പമുള്ള ഉള്ളിയാണെങ്കിൽ ഒറ്റൊന്ന് മതി, ഒരു 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി 2 ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. പൊടികളോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇതൊന്ന് അരിഞ്ഞെടുക്കുകയും വേണം. അപ്പോൾ ഈ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് പരിപ്പിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കണം. അരിഞ്ഞിടല്ല, അരച്ചെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ട്രിപ്പ് ഇതരയ്ക്കുക, അതിൻ്റെ കൂടെ പിന്നെ അടുത്ത ട്രിപ്പിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കാം. ചെറുതാക്കി അരിയണം. വലിയ കഷ്ണങ്ങളാണെങ്കിൽ ആ വലിയ കഷ്ണം കൊടുക്കുന്ന സ്ഥലം പരിപ്പുവട പൊട്ടിപ്പോകുന്നതാണ്. നമ്മൾ ചെറിയ പരിപ്പുവട ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുക്കാം. കട്ടിയില്ലാതെ ഇതുപോലെ അരിഞ്ഞെടുക്കാം. മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ രീതിയിൽ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഓവർ അരഞ്ഞ് പോവാതെ ചെറിയ രീതിയിൽ പരിപ്പ്. ഇനി ഓവർ അരയുന്നവരാണ് എന്ത് ചെയ്യുക, അരച്ച് പോയെങ്കിൽ ലാസ്റ്റ് ട്രിപ്പ് ഇടുമ്പോൾ അരയ്ക്കാതെ തന്നെ അതിരുക. അപ്പോൾ 2 മിക്സായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും മുളകും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കും. ഇനി പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല. നന്നായിട്ട് ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. റെസ്റ്റിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് പൊരിച്ചെടുക്കാം. ജസ്റ്റ് കൈയൊന്ന് നനയ്ക്കുക. നമ്മളെ പരിപ്പ് എന്ത് ചെയ്യുക, ചെറിയ പരിപ്പുവട ഉണ്ടാക്കാം. നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. ജസ്റ്റ് ഉള്ളം കയ്യിൽ വെക്കുക, പരത്തുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ പരത്തി പരമാവധി കട്ടി കുറച്ചിടുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടുന്നതാണ്. ഓവർ ഫ്ലെയിം ചൂടിലിടരുത്, ഫ്ലെയിം കുറച്ച് വേണം ഇടാൻ.
അങ്ങനെ ഇടുമ്പോൾ പൊട്ടി പോവാതെ നോക്കാം. ജസ്റ്റ് ഒന്ന് അത്യാവശ്യം മൂപ്പാകുമ്പോൾ മതി, ഞാൻ മറിച്ചില്ല. പൊട്ടി പോകുമ്പോൾ മറിക്കുമ്പോൾ നോക്കി നല്ല ശ്രദ്ധിച്ച് മറിക്കാം. അപ്പോൾ നമ്മൾ വേവൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പുവട നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റാണ്. അത് ചൂടാ, ഉള്ള കടിപിടിയായി വെന്തിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യാം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.